ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായി അറിഞ്ഞിരിക്കേണ്ട ആദ്യ കടമ്പയാണ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ക്യാപിറ്റൽ അസറ്റുമായി ബന്ധപ്പെട്ട്. അതിനെന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുമായി ബന്ധപ്പെട്ടുള്ള കമ്പ്യൂട്ടേഷനും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിന് പകരം ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് വന്നാലുള്ള കമ്പ്യൂട്ടേഷനും രണ്ടും രണ്ട് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി എപ്പോഴാണ് ഒരു അസറ്റ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നറിയപ്പെടുന്നതെന്നും എപ്പോഴാണ് അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നറിയപ്പെടുന്നതെന്നും നന്നായി നമ്മൾ മനസ്സിലാക്കണം. സെക്ഷൻ 2 സബ്സെക്ഷൻ 42A വളരെ കൃത്യമായി ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്കത് നോക്കാം, എന്താണ് ആ വേർഡിങ്സ് എന്ന്. എ ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ബൈ ആൻ അസസി നോട്ട് മോർ ദാൻ 36 മന്ത്സ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്ന വേർഡിങ്സാണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് 36 മാസം കയ്യിൽ മാസത്തിലധികം കയ്യിൽ വെച്ചിട്ടില്ല എങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണ്. നമ്മളൊരു അസറ്റ് വാങ്ങി, അതിനെ ഒരു 36 മാസം, അതായത് 3 വർഷം കയ്യിൽ വെച്ചു, എന്നിട്ട് നമ്മളങ്ങ് വിറ്റു, അതെന്തായി? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായി. എന്നാൽ 3 വർഷം കഴിഞ്ഞ് ഒരു 4 ദിവസം കൂടെ കഴിഞ്ഞാണ് വിൽക്കുന്നതെങ്കിൽ അതെന്താണ്? പിന്നെ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റല്ല. പിന്നെ അതെന്താണ്? പിന്നെ അതെന്താണ് എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 29A. സെക്ഷൻ 2 സബ്സെക്ഷൻ 29A ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. എ ക്യാപിറ്റൽ അസറ്റ് വിച്ച് ഇസ് നോട്ട് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാത്തതെല്ലാം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് എന്താണ്? ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണോ അല്ലയോ എന്നാണ്. സോ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആകുന്നത് എപ്പോഴാണ്? ഒരു അസറ്റ് നമ്മൾ 3 വർഷത്തിലധികം കയ്യിൽ വെക്കാതെ വിറ്റാൽ അതെന്തായി? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റായി. ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ നമുക്കൊരു ജുവലറി ഉണ്ട്, അത് നമ്മൾ ഒരു 2015 വാങ്ങി, 2016, 2017, 2018, 2019, 2020 ഒരു 3-4 വർഷം കഴിഞ്ഞ് നമ്മളങ്ങ് ഇത് വിൽക്കുന്നു, അതെന്തായി മാറി? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണോ? അല്ല. എന്തുകൊണ്ടാണ് 3 വർഷത്തിലധികം കൈവച്ചിട്ടാണ് വിറ്റത്? ഇത് ഏതർത്ഥത്തിലാണ് നിങ്ങൾ ഇതിനെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞത്? സെക്ഷൻ 2 സബ്സെക്ഷൻ 29A പറയുന്നു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. എപ്പോഴാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകുന്നത്? 3 വർഷത്തിൽ കൂടുതൽ കൈവെക്കാത്തപ്പോൾ. ക്ലിയറായോ? വളരെ സിമ്പിളാണല്ലോ. അപ്പം ഏതൊരു ക്യാപിറ്റൽ അസറ്റും വിൽക്കുന്നതിന് മുൻപ് 3 വർഷത്തിൽ കൂടുതൽ കയ്യിൽ വെച്ചിട്ടില്ലെങ്കിൽ അതെന്തായി? അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റായി. വെരി സിമ്പിൾ, ഇസ്ന്റ് ഇറ്റ്? അപ്പം ന്യായമായി നമുക്കൊരു സംശയം വരും, സർ എല്ലാ സാഹചര്യത്തിലും ഇത് 36 മാസം തന്നെയാണോ? എല്ലാ സാഹചര്യത്തിലും 36 മാസമാണ്, എക്സെപ്റ്റ് ഇൻ ദ സ്പെസിഫൈഡ് കേസസ്. ചില സ്പെസിഫൈഡ് കേസസിൽ ഈ 36 മാസം എന്നത് 12 മാസമെന്നും 24 മാസമെന്നും കുറച്ചിട്ടുണ്ട്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ നോക്കിയാൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, ഏതൊക്കെ സാഹചര്യത്തിൽ 12 മാസം കഴിയുമ്പോഴേ അത് ലോങ് ടേം ആയി പോകും, ഏതൊക്കെ സാഹചര്യത്തിൽ 24 മാസം കഴിയുമ്പോഴേ അത് ലോങ് ടേം ആയി പോകുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ഈ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഐറ്റങ്ങളാണ്. എന്താണ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്? അതെന്താണ്? ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, എന്തുമായിട്ട് ബോണ്ടുകൾ, ഇതെല്ലാം സെക്യൂരിറ്റീസ് എന്ന കാറ്റഗറിയിൽ പെടുന്നതെല്ലാം. അവിടെ എടുത്ത് പറയണം അതർ ദാൻ യൂണിറ്റ്സ്, കാരണം യൂണിറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, സീറോ കൂപ്പൺ ബോണ്ട് പോലെയുള്ള യൂണിറ്റുകളാണെങ്കിൽ അത് കോട്ടഡ് ആണെങ്കിലും അൺകോട്ടഡ് ആണെങ്കിലും, അത് കോട്ട് ചെയ്യപ്പെട്ടതാണ് അൺകോട്ടഡ് ആണ് എങ്കിലും ഏത് സാഹചര്യത്തിലും അതെന്താണ്? 12 മാസമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് നിങ്ങൾ 12 മാസത്തിലധികം കൈവച്ചിട്ട് വിറ്റാലേ അതെന്തായി പോവും? അത് ലോങ് ടേമായി പോവും, ഷോർട്ട് ടേം അല്ലാതായി പോവും. എന്നാൽ നോക്കിയേ, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എടുത്തു പറയുകയാണ്, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റീസ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഒക്കെ അത് ലിസ്റ്റഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? 12 മാസത്തിലധികം കയ്യിൽ വെച്ചാൽ ലോങ് ടേം ആയി പോകും. എപ്പോഴാണ് ഷോർട്ട് ടൈം ആകുന്നത്? നോട്ട് മോർ ദാൻ 12 മന്ത്സ് കൈ വെക്കണം. ക്ലിയർ? എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഷെയർ വാങ്ങുന്നു, ഒരു ഇക്വിറ്റി ഷെയർ വാങ്ങും, ഏത് ഷെയറാ? ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർ വാങ്ങുന്നു. ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർ വാങ്ങിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ജനുവരി 1 വാങ്ങി, 2023 ജനുവരി 1 വാങ്ങി, 2023 December 31 കഴിഞ്ഞു, 1 വർഷം നിങ്ങൾ കൈവച്ചു. ക്ലിയർ? എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്തു? 2024 ഒരു ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ജനുവരി 1 പകുതിയിൽ നിങ്ങൾ വിറ്റു എന്ന് വിചാരിക്കുക. എന്താ സംഭവിച്ചേക്കുന്നത്? 12 മാസത്തിലധികം കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ വിറ്റു. അതെന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണ്. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം 12 മാസത്തിൻ്റെ കാറ്റഗറി പെടുന്നത് ഉറപ്പിച്ചു പോകാം. 12 മാസത്തിൻ്റെ കാറ്റഗറി പെടുന്നത് ആരൊക്കെയാണ്? 1
ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ആയിരിക്കണം, അതർ ദാൻ യൂണിറ്റ്സ്. യൂണിറ്റ്സിന് സ്പെസറേ സെപ്പറേറ്റ് ഉണ്ട്, ലിസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ കോട്ടഡ് ആണെങ്കിലും അൺകോട്ടഡ് ആണെങ്കിലും എന്ത് സംഭവിക്കും പറ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടും പിന്നെന്താ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ യൂണിറ്റുകളും സീറോ കൂപ്പൺ ബോണ്ടുകളും ഒക്കെ എന്താണ് എല്ലാ സാഹചര്യത്തിലും അത് 12 മന്ത്സ് ആണ്. കോട്ടഡ് ആണെങ്കിലും അൺകോട്ടഡ് ആണെങ്കിലും എന്താണ് അത് 12 മന്ത്സ് ആണ്. എന്നാൽ മറ്റ് സെക്യൂരിറ്റികളൊക്കെ ലിസ്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് 12 മന്ത്സ് ആകുന്നത്. ഇനി ഏതൊക്കെ സാഹചര്യം 24 മന്ത്സ് ആകുന്നത്? 24 മന്ത്സ് ആകുന്ന ഈ ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൽ രണ്ട് പേരെയും എടുക്കുകയാണ്. ഏതൊക്കെയാണ്? ഷെയേഴ്സ്, ഇക്വിറ്റി ഷെയേഴ്സും പ്രിഫറൻസ് ഷെയേഴ്സും. ഷെയേഴ്സിനെയും എടുക്കുക, രണ്ട് തരം ഷെയേഴ്സിനെ, ഇക്വിറ്റി ഷെയേഴ്സ്, പ്രിഫറൻസ് ഷെയേഴ്സ്. ഇക്വിറ്റി ഷെയേഴ്സും പ്രിഫറൻസ് ഷെയേഴ്സും ലിസ്റ്റഡ് ആണ് എന്നാ സംഭവിക്കും? 12 മന്ത്സ് ആയി. അൺലിസ്റ്റഡ് ആണ് എന്താ സംഭവിക്കും? 24 മന്ത്സ് ആയി. ക്ലിയർ? വളരെ വ്യക്തമായല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇമാജിൻ ചെയ്യും, 12 മന്ത്സ് വരുന്നത് എല്ലാ സെക്യൂരിറ്റീസും അതർ ദാൻ യൂണിറ്റ്സ് ലിസ്റ്റഡ് ആണെങ്കിൽ മാത്രം 12 മന്ത്സ്. അൺലിസ്റ്റഡ് ആണ് എല്ലാ സെക്യൂരിറ്റീസും പറഞ്ഞില്ല, ഏതാണ് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും മാത്രം അൺലിസ്റ്റഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കാൻ പറ അത് 24 മന്ത്സ് ആവും. ഇനി 24 മന്ത്സ് വരുന്ന ഒരു കൂട്ടരോടുണ്ട്, ആരാണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബീങ് ലാൻഡ്, ബിൽഡിങ് ഓർ ബോത്ത്. ഒന്നുകിൽ ലാൻഡ് തന്നെ അല്ലെങ്കിൽ ബിൽഡിങ് തന്നെ, അല്ലെങ്കിൽ ലാൻഡും ബിൽഡിങ്ങും കൂടെ ചേർന്നുള്ള വേറെ ഇമ്മൂവ പ്രോപ്പർട്ടി ഒന്നും പരിഗണിക്കേണ്ട, ലാൻഡ് ബിൽഡിങ് പോലെയുള്ള ഇമ്മൂവ പ്രോപ്പർട്ടിയും 24 മാസമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? 24 മാസം, 2 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ ലാൻഡ് മേടിച്ചിട്ട് 2 വർഷം കഴിഞ്ഞാണ് വിൽക്കുന്നതെങ്കിൽ അതെന്തായി മാറും? ലോങ് ടേം ആയിപ്പോവും. ഷോർട്ട് ടേം അല്ല എന്നാണ് പറയുന്നത്, ലോങ് ടേം ആയിപ്പോവും. എപ്പോഴാണ് ഷോർട്ട് ടേം ആകുന്നത്? നോട്ട് മോർ ദാൻ 24 മന്ത്സ് കൈവച്ചിട്ട് വിൽക്കുമ്പോഴാണ് അത് ഷോർട്ട് ടേം ആകുന്നത്. അപ്പോൾ എപ്പോൾ ലോങ് ടേം ആകും? അതിൽ കൂടുതൽ കൈവച്ചിട്ട് വിറ്റാൽ എന്താകും? അത് ലോങ് ടേം ആയിപ്പോവും. സോ ഒന്ന് ഉറപ്പിച്ചേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് ചോദിച്ചാൽ ആ ഇത് നോക്കണം, ഷോർട്ട് ടേം ആണോ നോക്കണം. ഷോർട്ട് ടേം ആകുന്നത് എപ്പോഴാണ്? 24 മാസം എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട 2 കൂട്ടർ, 12 മാസം എന്ന കാറ്റഗറിയിൽപ്പെട്ട 2 കൂട്ടം, ബാക്കി എല്ലാവരും 36 മാസം. ക്ലിയർ? ആരൊക്കെയാണ്? 12 മന്ത്സിൽ പെടുന്നവർ പറ ലിസ്റ്റഡ് സെക്യൂരിറ്റീസും അതർ ദാൻ യൂണിറ്റ്സ്, പിന്നെന്താണ് ക്വാർട്ടർ ഓർ അൺകോട്ടഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ യൂണിറ്റുകൾ, സീറോ കൂപ്പൺ ബോണ്ടുകൾ യൂണിറ്റുകൾ, ഇവയൊക്കെ ക്വാർട്ടഡ് ആണെങ്കിലും അൺകോട്ടഡ് ആണെങ്കിലും, എന്നാൽ സെക്യൂരിറ്റീസോ ലിസ്റ്റഡ് ആണെങ്കിൽ മാത്രം 12 മന്ത്സാണ്. 24 മാസം വരുന്ന ഏതാണ്? എല്ലാ സെക്യൂരിറ്റീസും ഇല്ല, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ലിസ്റ്റഡ് ആണോ എങ്കിൽ എങ്ങോട്ട് പോകും പറ? 12 മന്ത്സ് ആകും. അൺലിസ്റ്റഡ് ആയ എങ്ങോട്ട് വരും? 24 മന്ത്സ് വരും. പിന്നെ 24 മന്ത്സ് വരുന്ന ആരാളുള്ളത്? ലാൻഡ്, ബിൽഡിങ് ഓർ ബോത്ത് ആയിട്ടുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including All India ranks. Vishwas, the best option for CA and CMA.